ഏതാനും വചനങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴപ്പെട്ട് അത് സൗഖ്യമായിട്ടും അഭിഷേകമായിട്ടും മാറും. നമുക്ക് ഈ വചന ശുശ്രൂഷ അതൊന്ന് ആരംഭിക്കാം. നമുക്കൊരു ബേസ് ഇടാം. ഒന്ന് രണ്ട് വചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് കൊരിന്തോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം വായിക്കാവും. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1:5. ഒന്ന് കൊരിന്തോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം. നിങ്ങളുടെ ചില തെറ്റായ ലക്ഷ്യങ്ങൾ മാറ്റി ശരിയായ ലക്ഷ്യത്തോടെ വചനത്തിലൂടെ കൊണ്ടുപോയാലേ അതൊരു അഭിഷേകമായിട്ട് മാറത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും വേണമെങ്കിൽ കടബാധ്യതയുള്ളവരായിരിക്കാം, സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുങ്ങുന്നവരായിരിക്കാം. നമുക്ക് നമ്മുടെ ഒരു പണക്കാരാകാൻ ആഗ്രഹിച്ചാൽ പോരാ, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ വചനഭാഗത്തിൽ. സമ്പന്നരാകണം. പണക്കാരാകുന്നതും സമ്പന്നരാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസം. കോടീശ്വരന്മാർക്ക് സമ്പന്നരാകാതെ പോകാൻ പറ്റും. നീതി കേട്ടോ, ഒന്ന് കൊരിന്തോസ് 1:5. അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചോണം, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും. യഥാർത്ഥത്തിൽ നമ്മളെ സമ്പന്നരാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ? വചനവും വിജ്ഞാനവും. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വചനം കിട്ടണം, ദൈവിക ജ്ഞാനം കിട്ടണം. അത് കിട്ടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജ്ഞാനികളായി മാറുക, അല്ലെങ്കിൽ സമ്പന്നരായി മാറുക. ഇത് പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നിങ്ങൾ പത്രോസ് പറഞ്ഞ കാര്യം നോക്കിയ 2 പത്രോസ് 3:18 അതിൻ്റെ 18-ാമത്തെ വചനം എടുക്കുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും വളരണം. നമ്മുടെ വളർച്ച നിങ്ങൾ എഫേസസ് 4:15 വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും വളരണം. നമ്മളെവിടെയെങ്കിലും ഒരു സാമ്പത്തിക മേഖലയിൽ വളർന്നാൽ പോരാ, വിദ്യാഭ്യാസത്തിൽ വളർന്നാൽ പോരാ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുവിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും വളരണം. അപ്പം അതുകൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസിലേയായും പറയുകയാണ്, അവനെക്കുറിച്ചുള്ള അറിവ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അത് നമുക്ക് നൽകുന്ന വചനം, ആ വചനത്തിൽ നമ്മൾ വളരണം. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കുറച്ച് രോഗശാന്തി പ്രാർത്ഥനയിൽ ഫോക്കസ് ചെയ്താൽ പോരാ. നമ്മളതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ ശനിയാഴ്ച കൂട്ടായ്മയ്ക്ക് വരുമ്പോഴാണേലും കുമ്പസാരിക്കേണ്ടവർ കുമ്പസാരിക്കുക, എന്നിട്ട് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് അഭിഷേകത്തിന് വേണ്ടി മറ്റനുഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മീയ വളർച്ച ഇതെല്ലാം കൂടെ കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ വിശുദ്ധ ഇഗ്നേഷ്യസ്, പല ഇഗ്നേഷ്യസ്മാരുണ്ട്, ആരെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇഗ്നേഷ്യസ്? ഇഗ്നേഷ്യസ് ലോയോള, ആ ഇഗ്നേഷ്യസ് ലോയോള. ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയൊരു പുസ്തകം വായിച്ച് വന്നപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, എടാ അവനും അവക്കുമൊക്കെ വിശുദ്ധരാകാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? നമ്മളൊക്കെയാണ് ഇച്ചിരി സമയം കിട്ടിയ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും നമ്മുടെ മനസ്സിലൂടെ പോണത് ചിതരം കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ ഇപ്പം വല്ലതും കിട്ടുവാണെങ്കിൽ ഭക്ഷണം കിട്ടുവാണെങ്കിൽ കഴിച്ചേക്കാം. ഇവിടെ നോക്കിയേ, ഈ മനുഷ്യൻ അതിനുപരിയായിട്ട് അദ്ദേഹം ഇങ്ങനെ നല്ല വിശുദ്ധരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു
ഏതാനും വിശുദ്ധരെ കൊണ്ട് കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അമനുഷ്യ തന്നെ പറയുക, അവനും അവൾക്കൊക്കെ വിശുദ്ധരാകാൻ പറ്റിയെങ്കിൽ എനിക്കായിക്കൂടെ. നമ്മളെ ക്ലാസ് ഒക്കെ കേട്ട് കുർബാനയെല്ലാം സംബന്ധിച്ചു കഴിഞ്ഞു, രോഗശാന്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ എന്തായിരിക്കും? നിങ്ങൾ എന്നാ പറഞ്ഞോട്ടോ സാറിന് പോകാറുള്ളത്? നമ്മുടെ ഈ കരിസോൻ്റെ ശുശ്രൂഷകൾക്ക് നാണക്കേട് വരുത്തുന്ന രീതിയിലൊന്നും തിരിച്ചു പോകുമ്പോൾ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. പരിയേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ പുള്ളിയും കരിസോനും വരുന്ന അവൾ, പക്ഷെ പുള്ളി വണ്ടിയിൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കൊടുക്കുന്ന പാർട്ടിയാണ്. ആ പുള്ളി പറഞ്ഞു, അച്ഛ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ ഓർമ്മിപ്പിക്കണം കേട്ടോ, രാവിലെ മുതൽ വൈകുന്നേരം കഴിഞ്ഞ് വൈകുന്നേരം വരെ വചനമൊക്കെ കേട്ട് തിരിച്ച് വണ്ടിയെ പോകുമ്പോഴത്തേക്കും തെറിയൊന്നും പറയരുതെന്ന്. അപ്പം ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോയവരത് പറഞ്ഞു കേട്ടിട്ടല്ലേ പുള്ളി അത് പറഞ്ഞ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം വചനം കേൾക്കുമ്പോൾ അതും നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പിരിഞ്ഞ പാല് ഇഷ്ടമുണ്ടോ? പിരിഞ്ഞ് കിടക്കണ ഇഷ്ടമുണ്ടോ? പിരിഞ്ഞെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? ആ ദൂരോട്ട് പോളെ, ഒരു വേറെ പാലെടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ വിട്ട് കിടക്കുന്ന തൈര്, ഒരു സൈഡിൽ വെള്ളം പിന്നെ മറു സൈഡിൽ ഏതാണ്ട് പൊങ്ങ് കിടക്കും പോലെ, അത് ഇഷ്ടമുണ്ടോ? ഓ, നമുക്കിഷ്ടമല്ല. നല്ല കട്ട തൈര്, മുറിച്ചെടുക്കാവുന്ന രീതിയിലുള്ള കട്ട തൈര് ആണ് നമുക്കിഷ്ടം. ഇവിടെ ചിലരുടെയൊക്കെ വായിൽ നിന്ന് വെള്ളം വരുന്നു. എൻ്റെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ നല്ല തൈരും നല്ല പാലുമൊക്കെയാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം ഈ പിരിഞ്ഞ പാല് പോലെയാകുന്നത്? ഒരു സൈഡിൽ നമ്മൾ വചനം കേൾക്കും, പ്രാർത്ഥനകൾ നടക്കും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. മറുവശത്ത് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നവരല്ലാതെ വരുമ്പോഴാണ് ഈ പിരിഞ്ഞ പാല് പോലെയാകുന്നത്. അങ്ങനെ വരരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. നമ്മൾ അർപ്പിക്കുന്ന ബലികൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു ചിന്ത വരണം, എടാ അച്ഛന് വചനമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അതിന് അങ്ങനെ വരാത്ത അങ്ങനെ വരണം. അതല്ലെങ്കിൽ ഇത് ഇത്രയും എത്ര പേരെ ഞങ്ങൾ കണ്ട് എന്ത് സന്തോഷമായിട്ട് ഓടി നടന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്യാം. ആരെങ്കിലും സന്തോഷമില്ലാതെ കാര്യസ്വനി ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയേക്കരുത് കേട്ടോ, ബാക്കിയുള്ളവരെ നോക്കിയാൽ മതി. ശുശ്രൂഷകർക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ട് അവരെ വിട്ടേക്കണം, ബാക്കിയുള്ളവരെ നോക്കണം. എടാ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ഇവിടെ ധ്യാനത്തിനൊക്കെ വന്ന് ധ്യാനത്തിൻ്റെ അവസാനം പറയാം, അച്ഛാ എനിക്ക് വേറെ ഒരാഗ്രഹമില്ല, സാമ്പത്തികമായിട്ട് ഉയരണമെന്നില്ല, എനിക്ക് വലിയ ആരോഗ്യം വേണമെന്നില്ല, ഒന്നും വേണ്ട അച്ഛാ. ഞാൻ ഈ ധ്യാനത്തിനിടയ്ക്ക് കണ്ടു കുറേ ചെറുപ്പക്കാരൊക്കെ, അവരൊക്കെ എന്ത് സന്തോഷമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്, മുട്ടിന്മേൽ മുട്ട് ചരലോട് ചേർത്ത് വെച്ച് അവർ കയ്യും വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നത്, സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ അച്ഛാ എൻ്റെ മക്കളിൽ ഒരാളെങ്കിലും അങ്ങനെ ചെയ്തെങ്കിൽ നിൽക്കെ അവരുടെയൊക്കെ തലയ്ക്കകത്ത് കയറേണ്ട ചിന്തകൾ കയറി. അതുകൊണ്ട് ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞതുപോലെ നമുക്കൊക്കെ പറയാൻ പറ്റണം, ഇത്രയും വിശുദ്ധർ സമൂഹത്തിലുണ്ടെങ്കിൽ, ഇത്രയും വിശുദ്ധർ ലോകത്തിലുണ്ടെങ്കിൽ, ഇപ്പോഴും ഇത്രയും പേര് വിശുദ്ധരായി ജീവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വൈനോട്ടായി ചോദിക്കണം. അങ്ങനെ നമ്മൾ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇഗ്നേഷ്യസ് ലോയോളയെ കുറിച്ചല്ല, പിന്നെ അങ്ങനെ വന്നോണ്ട് അങ്ങനെയാണ് പറഞ്ഞതാണ്. ഇനി അടുത്ത ഇഗ്നേഷ്യസ് ആരാ? അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയം പോലെ കാത്തു സൂക്ഷിക്കുക. എന്താ പറഞ്ഞ്? നമ്മുടെ ശരീരം ആലയം പോലെ കാത്തു സൂക്ഷിക്കണം. നിങ്ങളാരെങ്കിലും പള്ളിക്കകത്ത് കയറി നിന്ന് തെറി പറയാറുണ്ടോ? വല്ല മാനസിക രോഗമായിരിക്കും,
വേറെ ഒരു സ്ഥലം കാണാനില്ല പള്ളിക്കകത്ത്. നിങ്ങൾ ആരെങ്കിലും പള്ളിക്കകത്ത് കയറി നിന്ന് എന്തെങ്കിലും മ്ലേച്ഛതകൾ കാണിക്കുവോ? കാണിക്കുവോ? കാണിക്കില്ല. ആലയം, ആലയം നമ്മൾ വിശുദ്ധമാണ്, അത് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ശരീരത്തെ ആലയം പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് അതാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന വേണേ വായിച്ചു. ഒന്ന് കൊരിന്തോസ് 3 അതിൻ്റെ 16 വചനം വായിച്ചേ. 1 Corinthians 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലേ നമ്മളങ്ങ് മറക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇതെന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? ദേവാലയത്തിൽ ചെയ്യാത്ത എന്തെങ്കിലും പരിപാടി നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ചെയ്യുമോ? ചെയ്യുമോ? ദേവാലയത്തിൽ വെച്ച് ചെയ്യാത്ത എന്തെങ്കിലും പരിപാടി നമ്മൾ നമ്മുടെ മുറി കയറി കഥ അടച്ച് കുറ്റിയിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ചെയ്യുമോ? ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം നമ്മൾ മറക്കുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അത് പരിശുദ്ധമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് മറക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പള്ളിക്കകത്തും കുരിശു പള്ളിക്കകത്തും കയറുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തുകൊണ്ട്? നമുക്ക് ഒരു പ്രൈവസി കിട്ടിക്കഴിയുമ്പോൾ നമ്മളതെല്ലാം മറക്കുന്നു. അതാ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 1 Corinthians 6:19 വായിച്ചു. 1 Corinthians 6 അതിൻ്റെ 19 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ഇതിനേക്കാൾ തന്നെ ക്ലിയർ ആക്കേണ്ടത്, ഇതിനെ ഇതേക്കുറിച്ച് വല്ല വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരം, അത് മുടി മുതൽ പാദം വരെ ഇതിൻ്റെ സകല ഭാഗങ്ങളും പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരാലയത്തിൻ്റെ ഭാഗങ്ങളാണ്, ഒരാലയം. നിങ്ങളുടെ ശരീരത്തെ ദേവാലയം പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞ ആദ്യത്തെ കാര്യം ഓർക്കുന്നവരും ഉണ്ടണ്ട, അല്ലാത്തവർ പറഞ്ഞാൽ മതി. പിന്നെ വല്ലവരും ഉണ്ടോ? അറിയാൻ മേലാത്തവർക്ക് പറയാൻ പറ്റുമോ? അറിയാം, പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തവരൊന്ന് ചിന്തിച്ചോട്ടെന്ന് ഓർത്ത. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഐക്യത്തെ സേവിക്കുക. ഐക്യം, ഐക്യം സേവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരിമരുന്ന് രസായനം സേവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ടല്ലേ, ചിലപ്പോൾ ഇതിനകത്തും കാണും സേവിച്ചവരൊക്കെ. കരിമരുന്ന് രസായനം, ഏ ആ ഓ, കരിമരുന്നല്ലോ കേട്ടോ, കരിമരുന്നാണ് പൊട്ടിത്തെറിക്കും. പറഞ്ഞത് നന്നായി. കരിങ്കുരങ്ങ്, കരിങ്കുരങ്ങ്, കരിമരുന്ന് പൊട്ടിക്കാനുള്ള കരിങ്കുരങ്ങിൻ്റെ രസായനം അതുവല്ലതും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കല്ലേ. സേവിക്കാന്നാ പറഞ്ഞു. ഇനി ഇതിനെ പല രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. ഐക്യം സേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഐക്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹപൂർവ്വം ഏറ്റെടുക്കണം. ഐക്യം വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ സന്തോഷപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റണം. വിശുദ്ധം പറഞ്ഞ കാര്യമാണ്, ഐക്യത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. അത് നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനം 4:32 ഒന്ന് വായിച്ചു. അപ്പസ്തോല പ്രവർത്തനം 4 അതിൻ്റെ 32 വചനം. അപ്പസ്തോല പ്രവർത്തനം 4:32, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു എന്ന് പറഞ്ഞ അവരുടെ ഐക്യം കൊണ്ടോ? ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ച് എന്നാ പറഞ്ഞു? ഇവിടെ മലയാളികൾ അമേരിക്കയിൽ ചെന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്,
അകപ്പാടെ 20 പേരെയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. പക്ഷെ അവര് 6 ഗ്രൂപ്പാണ്, 20 പേര് 6 ഗ്രൂപ്പിലാണ്. നമ്മളിതിനകത്ത് വലിയ എക്സ്പേർട്ടാണ്, ഗ്രൂപ്പുണ്ടാക്കാൻ. അതെ, നമ്മളിൽ നിന്നും സകലം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ കണ്ടാൽ അവനെ അങ്ങ് വിട്ടേക്കാം. നീ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് പോകട്ടോ, നമുക്കൊന്നിച്ച് നിൽക്കാം. ഇവിടെ നയിക്കേ വിശ്വാസികളുടെ സമൂഹം, ഒരേ ഹൃദയം, ഒരേ മനസ്സ്, ഒരേ അഭിപ്രായം, ഒരേ ലക്ഷ്യം. ഫിലിപ്പിയർ 2 വായിച്ചു, 1 വായിക്കുമ്പോൾ, കർത്താവിന് വല്ലോ സന്തോഷവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സന്തോഷപ്രകാരം പോയാൽ പോരാ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ പോരാ, നമ്മുടെ ബുദ്ധി പറയും പോലെ പോയാൽ പോരാ. കർത്താവിന് സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഏയ്, 1 ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ, ഇത് വല്ലതും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുക, ഇത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യം ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർത്തിക്കുക. ഒരേ കാര്യം ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർത്തിക്കണം. അങ്ങനെ കർത്താവിന് സന്തോഷം കൊടുക്കണം. നമ്മൾ ഏക മനസ്സോടെ നിൽക്കുന്നത് കണ്ടാൽ, അത് കുടുംബത്താണേലും ഏക മനസ്സോടെ. പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ എല്ലാവരും പറയാം, വാ, 7 നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് നല്ല കാര്യമാണെന്നറിയോ? നമ്മുടെയൊക്കെ കുടുംബത്തെ എങ്ങനെയാണ്? 7 നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പറഞ്ഞപ്പോഴേ അടുത്ത ആൾ പറയും, ഇച്ചോടെ കഴിയട്ടെ. അതല്ലെങ്കിൽ എടാ, നീ ആ TV ഓഫാക്കി, നമുക്ക് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി കാണാം എന്നൊന്ന് പറഞ്ഞ്. ഇവിടെ പറഞ്ഞിരിക്കുക, ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, എന്തെങ്കിലും അനുകമ്പയോ കരുണയോ ദൈവത്തോട് എന്തെങ്കിലും സ്നേഹമോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരേ കാര്യം ചിന്തിച്ച് ഒരേ അഭിപ്രായത്തോടുകൂടി ദൈവ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളണം. ഇപ്രകാരം നമ്മുടെ കുടുംബം ഒന്ന് മാറാൻ, രൂപപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സൂചിപ്പിച്ച 3 കാര്യം ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് വരുന്നൊരു കാര്യമാണ് അനൈക്യം. അദ്ദേഹം പറഞ്ഞത് ഛിദ്രം. എനിക്കിച്ചൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനൈക്യം. അനൈക്യം ഛിദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഗർഭഛിദ്രം, അന്തഛിദ്രം, അങ്ങനെയുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വിഭാഗീയ ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തുന്നതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഭിന്നത, അന്തഛിദ്രം, അത് കുടുംബത്തിലാണേലും പ്രാർത്ഥനാ ഗ്രൂപ്പിലാണേലും ഇടവകയിലാണേലും അത് വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ വർജിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഒരു കാരണവശാലും നമ്മൾ അതിൻ്റെ ഏജൻ്റായി മാറരുത്. ഇതിപ്പോൾ ചിലരിരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാന്നറിയോ, ഞാൻ ധ്യാനത്തിൽ പറയാറുണ്ട്, എല്ലാം ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട്, 2-3 ഉഴപ്പന്മാർ എവിടുന്ന് കൊണ്ടിരുന്നാന്ന് അറിയത്തില്ല ദൈവം. പക്ഷെ അങ്ങനെ 2-3 പേരെങ്കിലും ഉള്ളതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചെന്നാൽ, അവരില്ലായിരുന്നെങ്കിൽ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചവരിൽ നിന്നും ചാടി പുറത്തിറങ്ങിയ അശുദ്ധാത്മാക്കളെല്ലാം ഇതിലേ കറങ്ങി നടന്നേനെ. ഇതിപ്പോൾ ഈ 2-3 പേരുള്ളതുകൊണ്ട് അവരെല്ലാം കൂടെ ചാക്കി കെട്ടി അവർ കൊണ്ടുപോകും. ഇങ്ങോട്ട് വന്നപ്പോൾ 8-10 അശുദ്ധാത്മാക്കളെയും കൊണ്ട് വന്ന് ഇപ്പോൾ കൊണ്ട് 250 പേരെയായിട്ട് അവർ തിരിച്ചു പോവുക. പിടിച്ചോ പിടിച്ചോ, ഇറങ്ങണേനൊക്കെ പിടിച്ചോ, കുത്തിയിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അന്തഛിദ്രം വരുത്തുന്ന, അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അശുദ്ധിക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന, മറ്റ് പാപങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന അശുദ്ധാത്മാക്കൾ ചാടി പുറത്തിറങ്ങും.
ഇവിടെ നിന്ന് പ്രസംഗിക്കാതെ നിങ്ങളൊരാൾ എന്നെ മുറിയിലേക്ക് വരുമ്പോൾ ആ തലയ്ക്ക് പിടിച്ച് ഒന്ന് കുലുക്കി നേരെയാക്കി അശുദ്ധാത്മാക്കളെ ഇറക്കി ഇനി പോക്കോ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വിടാനുള്ള ഒരു മന്ത്രം എനിക്കറിയായിരുന്നെങ്കിൽ ഞാനത് ചെയ്താൽ വെറുതെ എന്തിനും ഇവിടെ ഇരുന്ന് വിഷമിപ്പിക്കുന്ന ആൾക്കാരെ. പക്ഷേ ഇതങ്ങനെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സമ്പന്നരാകേണ്ടത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്, ദൈവിക ജ്ഞാനം കൊണ്ടാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞൊരു കാര്യം, നമ്പർ വൺ, ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാത്തു സൂക്ഷിക്കണം. പിന്നെ ഐക്യം, ഐക്യം സേവിക്കുക. കരിമരുന്നല്ല, കരിങ്കൊരങ് രസായനം ഓർത്തോളം. പിന്നെ മൂന്നാമത്തെ കാര്യം, അന്തഛിദ്രം, ഛിദ്രം, അനൈക്യം അത് വർജിക്കണം. ഒരു കാരണവശാലും നമ്മൾ അതിൻ്റെ ഏജൻ്റായിട്ട് മാറരുത്. വേണേ ഈ വചനഭാഗം ഒന്ന് കേട്ടോ. സുഭാഷിതങ്ങൾ 6:16 മുതൽ വായിച്ചാൽ 19-ാമത്തെ വചനത്തിലേക്ക് വരുമ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 7-ാമത്തെ കാര്യം അത് മ്ലേച്ഛതയാണെന്ന് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ കാര്യം, 6 കാര്യം കർത്താവ് വെറുക്കുന്ന കാര്യമാണ്, ഇല്ല ഏതാണെന്ന് പറഞ്ഞാലും വെറുക്കുന്ന കാര്യമാണ്. അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? 7-ാമത്തെ കാര്യം കർത്താവ് മ്ലേച്ഛതയായിട്ട് കണക്കാക്കുന്നു. വായിച്ചോ. 6 കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ എന്തൊക്കെയാ? ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നുണ പറയണവർ കേട്ടോ, വ്യാജം പറയുന്ന നാവ് കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. പിന്നെ നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, പിന്നെ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. ചിലവാണെങ്കിൽ ഈ പന്തലിലിരുന്നുകൊണ്ട് തന്നെ ചില ദുഷ്കൃത്യങ്ങൾ നനച്ചുകൊണ്ടിരിക്കും. തിരിച്ച് ചെന്നിട്ട് ചെയ്യേണ്ട ചില ബോക്കൃത്യരൊക്കെയാണ്, ഇവിടുന്ന് ഇവിടെ ഇരുന്ന് പ്ലാനിങ്. ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, പിന്നെ തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. 6 കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ, 6 കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ. 7-ാമത്തെ കാര്യം കേട്ടോണം, സഹോദരങ്ങൾക്കിടയിൽ, സഹോദരരുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഒരു കാരണവശാലും ഇതിൻ്റെ ഏജൻ്റ് ആകരുത്. മറ്റേ ഈ അശുദ്ധാത്മാക്കൾ ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചെടുക്കുന്ന ഏജൻ്റ് ഉണ്ടല്ലോ, ആ ഏജൻ്റ് പോലെ ഇതിൻ്റെ ഏജൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറാൻ പറ്റും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തുക. നമ്മളിതിൻ്റെ വെളിച്ചത്തിൽ ഒരു 8-10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനുള്ള കൃപ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത ഒരു വചനം പോലും ഇവിടെ പ്രഘോഷിക്കപ്പെടരുത്. ദൈവം പറയുന്ന വചനങ്ങൾ അസ്ത്രം പോലെ നമ്മുടെ ഹൃദയത്തിൽ കയറുവാൻ ആഗ്രഹിച്ച് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങളിനി ഉള്ളൊരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നമ്മൾ ധ്യാനിച്ച് മുമ്പോട്ട് പോവുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപോകണം, എന്നാലേ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. 1 കൊരിന്ത്യോസ് 6-ാം അധ്യായം എടുക്കുക, 13-17 വരെ ഇപ്പം വായിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. 1 കൊരിന്ത്യോസ് 6-ാം അധ്യായത്തിൻ്റെ 13-20 വരെ വേണം എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് 20 വരെ എഴുതി വെച്ചു, എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണേലും വായിക്കാം. 13 വായിച്ചേ. ആഹാരം ഉദരത്തിനും, ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം രണ്ടിനെയും നശിപ്പിക്കും. എൻ്റെ ദൈവമേ, ഈ വയറ് എന്തിന് കർത്താവ് തോന്നു? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഉദരം ആഹാരത്തിന് വേണ്ടിയും, ആഹാരം ഉദരത്തിന് വേണ്ടിയും. ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാണ് കേട്ടോ. നിങ്ങൾ വയറിനെ ശപിക്കൊന്നും ചെയ്തേക്കരുത്, അതല്ല പ്രശ്നം. വയറിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കാകെപ്പാടെ അവരുടെ ജീവിതത്തിലുള്ളൊരു പ്രോഗ്രാമാണ് മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. വിശുദ്ധ ഉത്രേസ്യയുടെ മെയിൻ പ്രോഗ്രാം എന്തായിരുന്നറിയോ?
ജീവിതത്തിലെ എന്തോ ഇല്ലാത്തൊന്നും പറയരുത് കേട്ടോ. വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ബലിയർപ്പണം, ബലിയർപ്പണം, വിശുദ്ധ കുർബാന. അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വിശുദ്ധ കുർബാനയിൽ നിന്ന് അടുത്ത വിശുദ്ധ കുർബാനയിലേക്കുള്ള യാത്ര. നമ്മുടെയോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും ലഞ്ചിലേക്കുള്ള യാത്ര ആണോ? ആയിരിക്കണമെന്നില്ല കേട്ടോ. ഈ ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരി ചേർന്ന ആ സമയത്താണ്. അവിടെ പ്രായം ചെന്നൊരു അച്ഛനുണ്ടായിരുന്നു, വയലച്ഛൻ. അച്ഛൻ്റെ മരണ ദിവസവും എൻ്റെ ജനന ദിവസവും ഒന്നു തന്നെയാണ്, എനിക്ക് അതുകൊണ്ട് ഓർത്തിരിക്കാൻ പറ്റും. മാത്രമല്ല, കാരിതാസ് ആശുപത്രിയിൽ അച്ഛനെ കൂട്ടിരുന്ന ഞാനാ, രണ്ടുപേരും കിടക്കാൻ പോയി, ഞാൻ എഴുന്നേറ്റു, അച്ഛൻ എഴുന്നേറ്റില്ല. രാവിലെ അച്ഛൻ്റെ മരണ ദിവസം, അതാണ് എൻ്റെ ജനന ദിവസം. ഈ അച്ഛന് അങ്കമാലി ആശുപത്രിയിൽ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനായിട്ടവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം ഞങ്ങളെ സെമിനാരി നാരെയെങ്കിലും അവിടെ കൊണ്ട് ആക്കും കൂട്ടിന് നിൽക്കാൻ, ബൈ സ്റ്റാൻഡർ. എനിക്കാണ് അതിന് ചാൻസ് കിട്ടിയത്, അങ്കമാലി ആശുപത്രി. എൻ്റെ പ്രിയപ്പെട്ടവർ, സത്യമായിട്ട് പറയുക, അന്ന് ഈ പത്രം വായിക്കാൻ പോലും എനിക്ക് താല്പര്യമൊന്നുമില്ല, ടി വി കാണാൻ അവിടെ അവസരമില്ല. ഇനി ഒരു ബ്രദറാണ്, രാവിലെ എഴുന്നേക്കും, അച്ഛന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇത് കഴിഞ്ഞ് ആദ്യത്തെ മെയിൻ പ്രോഗ്രാമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കണ്ണ് തുറക്കുമ്പം മുതലുള്ള ചിന്തയാണ് ഇന്ന് കാപ്പിക്ക് എന്നാ ഇരിക്കുമ്പോൾ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ ആശുപത്രിയും തരുക, ദൈവമേ ഇന്ന് എന്നാ ഇരിക്കുമ്പോൾ കട്ടിയുള്ളത് വല്ലതും കിട്ടുമോ? അല്ലോ, അതോ ഇനി കിട്ടണ ഇഡ്ഡലിക്ക് ഭയങ്കര കട്ടിയാവോ? അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ആർത്തിയോടെ അത് കഴിച്ചു. അച്ഛനെയും കഴിപ്പിച്ചു കേട്ടോ, എന്നിട്ടാണ് രണ്ടുപേർക്കുള്ള കിട്ടും, സെപ്പറേറ്റ് പാത്രത്തിലാണ്, അതുകൊണ്ട് പേടിക്കണ്ട. ഏതായാലും ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഉച്ചയ്ക്ക് മീനാണോ ഇറച്ചിയാണോ അവ, ഏതെങ്കിലും ഒന്ന് കാണുമായിരിക്കും, കണ്ടുള്ള വരാൻ ചാൻസ് ഇല്ല. ഇനി മീൻകറി ഒപ്പിച്ചു വെക്കുമോ അതോ നല്ല കഷ്ണം കാണുമോ? അവ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയേ ഉള്ളൂ, വൈകിട്ട് വെറും കാപ്പി ആവുമോ അതോ കടി? അത് നല്ല ഐറ്റം അല്ലല്ലോ, നല്ല വലിയ ഐറ്റം കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ദൈവമേ, ആ ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആകെപ്പാട് ഈ ഒരു ചിന്തയേ ഉള്ളൂ. ഒരു ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത. അങ്ങനെയുള്ള അവസ്ഥയെക്കുറിച്ചാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ഉദരം ഭക്ഷണം, ഉദരത്തിനും ഉദരം ഭക്ഷണത്തിനും രണ്ടിനും കർത്താവ് നശിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ശരീരത്തെ പൂട്ട് പൂജിച്ചാൽ പോരാ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ അതേക്കുറിച്ചൊരു ചിന്ത കൂടി നമുക്കുണ്ടാകണമെന്ന്, അതാണ് ഈ വചനത്തിൻ്റെ സന്ദേശം. 19:20 ഒന്ന് വായിച്ചോ, 19 നമ്മൾ കണ്ടതാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അറിഞ്ഞില്ലെന്നില്ലെങ്കിൽ ഇപ്പെങ്കിലും അറിയി, ഇപ്പെങ്കിലും അത് മനസ്സിലാക്കണം. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. എന്നിട്ടാ 20-ാമത്തെ വചനം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ ഇന്ന് ചിലരുടെയൊക്കെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഒരാശയമാണ്, എൻ്റെ ശരീരം, ഞാൻ കുടിച്ചാലും നിനക്കന്ന, ഞാൻ വലിച്ചാലും നിനക്കന്ന. ഭാര്യാഭർത്താക്കന്മാർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത്, അതിന് ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് നിന്നെ മൂക്കിലോട്ടല്ലല്ലോ വിടുന്നേ, പിന്നെ നീ എന്നതിനെ ഇതിന് മാത്രം കിടന്ന് വിഷമിക്കണേ. എൻ്റെ ശരീരം അത് എന്നാണെന്ന് പറഞ്ഞേ, ക്യാൻസർ വന്നാലും പിന്നെ നിനക്കെന്നാ കുഴപ്പം? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? വചന വെളിച്ചത്തിൽ ചിന്തിച്ച നിന്റെ ശരീരം നീ പാപത്തിനടിമയാക്കി. അതുകൊണ്ട് യേശു ക്രിസ്തു ചെയ്തൊരു കാര്യമാണ്, അവനാ ശരീരം വീണ്ടെടുക്കാൻ ഒരു വില കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ കർത്താവ് പറയാണ്,
നിന്റെ ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരമാണ്, വില കൊടുത്തവന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഈ ചിന്ത വെടിയാതെ ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ഈ ആലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട, ഇത് നിങ്ങളൊരു ആലയമായിട്ട് കാണുക കേട്ടോ, കുറച്ച് എളുപ്പമുണ്ടെന്നേരം ആലയമായിട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി ആലയമായിട്ട് കാണുക. അതൊക്കെ ചെറുതാ ചെറുതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബൊറോണ പള്ളിയെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിക്കാൻ നമുക്ക് കാശ് കൊടുക്കൊന്നും ഇല്ലല്ലോ. ആലയം, ആലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യം, സഭയെ, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് സഭ നൽകിയിരിക്കുന്ന ഒരു പഠനമുണ്ട് കേട്ടോ. കുടുംബം എന്ന് പറഞ്ഞാൽ ഗാർഹിക സഭ, സഭ. ആലയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് പറ്റില്ലോ. ആലയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക സഭ. അപ്പം അതുകൊണ്ട് തന്നെ ദേവാലയവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കുടുംബം അതുമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വേണേ ഹെബ്രായ ലേഖനം 13:4 വായിച്ചു. ഹെബ്രായർ 13:4 അതിൻ്റെ 4 വചനം എടുത്തു. 13:4 എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടണം. ഇവിടെ പന്തലിരിക്കുന്നവരിൽ വിവാഹിതരായിട്ടുള്ളവരൊന്ന് കൈവക്കാവോ, കൂടുതലും അവരാ കൈതാതി കൈതാ. ഇത് സൂക്ഷിച്ചോണം കേട്ടോ, ഹൃദയത്തിൽ സൂക്ഷിച്ചോണം. എല്ലാവരുടെ ഇടയിലും, ഇവിടെ ഇതിന് എക്സംഷൻ ഒന്നുമില്ല. ചിലർക്ക് തോന്നിയേക്കാം നമ്മളിവിടുന്ന് അങ്ങ് അമേരിക്ക ചെന്ന് അവിടെ എങ്ങാനും താമസിക്കുകയാണ് പിന്നെ അഴിഞ്ഞാടാ. എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ പറ്റില്ല. നിങ്ങൾ ഏത് രാജ്യത്ത് പോയെന്ന് പറഞ്ഞാലും ഏത് സ്ഥലത്ത് പോയെന്ന് പറഞ്ഞാലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടണം. ബാക്കിയും കൂടെ വായിച്ചു, മണവറ മലിനമാകരുത്. ദിവസവും നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറുമ്പം അവിടെ മുട്ടുകുത്തി കയ്യും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. കർത്താവേ, ഞങ്ങളുടെ അശ്രദ്ധ മൂലം ഞങ്ങളുടെ മണവറ മലിനമാകരുത്. മണവറ മലിനമാക്കിയിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന പിള്ളേരെയും കൊണ്ട് നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അച്ഛന്മാരുടെ അടുത്തേക്കും ശുശ്രൂഷകരുടെ അടുത്തേക്കും ഒക്കെ ഇതിൻ്റെയൊക്കെ തലയ്ക്ക് പിടിച്ച് നേരെയാക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് എന്ത് കാര്യം? അതിൻ്റെ ഒരാവശ്യം വരില്ലായിരുന്നു. മണവറ മലിനമാകാതിരുന്നെങ്കിൽ, കാരണം നിങ്ങൾ വായിച്ചു യോഹന്നാൻ സുവിശേഷം 3:6 പറയുന്നത് എന്താ? യോഹന്നാൻ 3:6 പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചേ. യോഹന്നാൻ 3:6 പറഞ്ഞിരിക്കുന്നത്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. നിങ്ങളുടെ ബെഡ്റൂമിലാണേലും നിങ്ങൾ കിടന്ന കട്ടിലാണേലും നിങ്ങൾ ദാമ്പത്യ ധർമ്മം പുലർത്തിയ ആ സ്ഥലമാണെന്ന് പറഞ്ഞാലും അവിടെ മാംസമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. സ്നേഹം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ദൈവഭക്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ അതിനകത്തുനിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. ഒരു അധ്യായം കൂടി എഴുതി വെച്ചു, ന്യായാധിപന്മാർ 13:13. മനോവയ്ക്കും ഭാര്യയ്ക്കും ഒരു കുഞ്ഞുണ്ടായ കാര്യമൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. മനോവയ്ക്കും ഭാര്യയ്ക്കും ഒരു കുഞ്ഞുണ്ടായത് എങ്ങനെയാണെന്നറിയോ? അവര് രണ്ടുപേരും നല്ലപോലെ പ്രാർത്ഥിച്ചു 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 ഒരുങ്ങി ഒരുങ്ങി, എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു? അത് ദൈവം തന്നെ പറഞ്ഞാണ്, നിനക്കുണ്ടാകുന്ന കുഞ്ഞ് ശക്തനായിരിക്കേണ്ടതിന് നീ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ തൊട്ടുപോകരുത്, അശുദ്ധമായതൊന്നും നിന്നെ സ്പർശിക്കരുത്. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി സാംസൺ. അവൻ്റെ ശക്തി എന്നായിരുന്നു? നമ്മുടെ പിള്ളേർക്ക് സാംസൺ ആണ് വടക്കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട്
അവന് നിസ്സാരമായിട്ട് അത് പൊട്ടിക്കാൻ പറ്റും. നമ്മുടെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ റിബൺ കൊണ്ട് കെട്ടിയിട്ട പൊട്ടിക്കോ, വ്യത്യാസം കണ്ടോ? അവൻ്റെ ശക്തി കാരണം അവൻ ജനിച്ചത് അപ്രകാരമാണ്. പാകുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മക്കളെ നല്ല ക്വാളിറ്റിയുള്ള വിശുദ്ധരായ നല്ല കർമ്മനിരതരായ മക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ രണ്ട് സാമുവൽ 7:29 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിൻ്റെ പ്രാർത്ഥന, കർത്താവേ എൻ്റെ പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൽ ആരും നിന്നെ വിട്ട്, നിന്റെ സ്നേഹം വിട്ട്, വിശുദ്ധി വിട്ട് പോകരുത്. കണ്ണീരോടെ പ്രാർത്ഥിച്ചൊരു വിഷയം പതിവുണ്ട്. നമ്മുടെ കുടുംബം അതൊരു ഗാർഹിക സഭയാണെന്നുള്ള ആ ചിന്ത കൈവിടാതെ നമ്മുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, ആലയ പരിസരം. ഇവിടെ ഇപ്പോൾ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലെല്ലാം കുറച്ചുകൂടെ നമ്മൾ വൃത്തിയാക്കേണ്ടതാണ്, അവിടെ ടൈലൊക്കെ വരേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ ഇടവക പള്ളിയുടെ പരിസരം എങ്ങനെയുണ്ട്? കാട് പിടിച്ചു കിടക്കുവാണോ? അല്ലോ അല്ലേ, ആലയ പരിസരത്തെക്കുറിച്ച് ദൈവം വചനത്തിൽ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. Ezekiel 43:12 ദേവാലയത്തിനകം മാത്രമല്ല ദേവാലയത്തിൻ്റെ ചുറ്റുപാട് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ആ വായിച്ചോ, അത് വായി, കുറച്ചുകൂടി ഉണ്ടെന്ന് അതിനകത്ത്. ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്, ആ ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ, ആ വെറും വിശുദ്ധമല്ല, ഏറ്റവും വിശുദ്ധമായിരിക്കണം. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ശരീരം എന്താ? ആലയം, ദൈവത്തിൻ്റെ ആലയം. അപ്പം നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന വ്യക്തികളെ, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ കൂടെ വസിക്കുന്നവരായിരിക്കാം, അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഏറ്റവും വിശുദ്ധമായിരിക്കണം. ആണോ? ആണോ? നിങ്ങളുടെ കൂട്ടുകാര് എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, കൂടുതൽ നിങ്ങൾ ആരെ ഫോൺ വിളിക്കോ, ഫോൺ വിളിക്കാറുണ്ടോ, അവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ദൈവത്തെക്കുറിച്ച്, ദൈവത്തോട് അടുക്കുന്നതിനെക്കുറിച്ച്, പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, വിശുദ്ധമായി ജീവിക്കുന്നതിനെക്കുറിച്ച്, അതാണോ അതല്ലെങ്കിൽ പ്ലീസ് 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 പറഞ്ഞ് വിശുദ്ധിയിൽ നിന്ന് നിങ്ങളെ ജടികതയിലേക്ക് നയിക്കുന്നവരാണോ? അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് എനിക്കെൻ്റെ ശരീരത്തെ ആലയം പോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ ശരീരം ദേവാലയം പോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവര് ഏറ്റവും പരിശുദ്ധരായിരിക്കണം. അതിന് സഹായിക്കുന്നില്ലേ കൂട്ടുവിട്ടോ? ആ കൂട്ടുവിട്ടോ? ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ നോക്കുന്നവരാണ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിൽ ആ കൂട്ടുവിട്ടോ? അതാണ് വചനം പറയുക. ഇനി വായിച്ചു പ്രഭാഷകൻ 13:1 കീൽ തൊട്ടാൽ കറപറ്റും. ടാറ് പോലത്തെ സാധനം കേട്ടോ, ടാറ്. കീൽ തൊട്ടാൽ കറപറ്റും. പിന്നെ അഹങ്കാരിയോടടുക്കുന്നവൻ അവനെപ്പോലെയായി മാറും. അഹങ്കാരിയോടടുക്കുന്നവൻ. അപ്പൊ നിങ്ങള് വിഗ്രഹാരാധന ചെയ്യുന്നവരുടെ കൂടെ കൂട്ടുകൂടിയാൽ നിങ്ങളും പതുക്കെ ആ വഴിക്ക് പോകും. നിരീശ്വരവാദികളുടെ കൂടെ കുറച്ച് നാൾ കൂടി നടന്നേ നിങ്ങളും നിരീശ്വര ചിന്ത പങ്കുവയ്ക്കും. നിങ്ങൾ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളുടെ കൂടെ നടന്നേ നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി ജീവിക്കാൻ തുടങ്ങും. കൂട്ടുകെട്ട്. ഒരു വചനം കൂടി എടുത്തോ, 1 Corinthians 15:33 വായിച്ചു. 1 Corinthians 15 അതിൻ്റെ
33-ാമത്തെ വചനം, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അധമമായ സംസർഗം, അതുമൂലം സംഭവിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്, സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ചില കോളേജിൽ നിന്ന് ഒരു 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 ഗ്രൂപ്പ് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. എന്നാണെന്നറിയോ, എല്ലാവരും കൂടെ കൂടി കഞ്ചാവ് അടിച്ച, അതിനകത്ത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ള കഞ്ചാവ് അടിക്കാനുള്ള പ്രവണത, പക്ഷെ അവൻ്റെ കൂട്ടുകൂടി അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒരേ മുറിയിൽ താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും അടിച്ചു. ഇവർ രണ്ടുപേരും കൂടെ കൂടി മൂന്നാമത്തെ ആളെ പിടിച്ചു. ഇപ്പാണ്ട് ഒരു കൂട്ടം. അധമമായ സംസർഗം, ഇതുപോലെ മ്ലേച്ഛകരമായ കർത്താവിന് അനിഷ്ടമായ പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നിങ്ങളാം നിയമാവർത്തനം 13 എഴുതി വെച്ചു, എന്നിട്ട് 13:6 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും നിങ്ങളെ വിഗ്രഹാരാധനയ്ക്ക് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? എൻ്റെ അളിയം പറഞ്ഞല്ല, അതുകൊണ്ടൊന്ന് പോയി നോക്കാം പറ്റോ? ആരെങ്കിലും ക്ഷണിച്ചാൽ അവനെ കൊല്ലാൻ നിന്റെ കൈയായിരിക്കണം ആദ്യം ഉയരുക. എന്റമ്മോ, വല്ലവരും നിങ്ങളെ വിഗ്രഹാരാധന പോലുള്ള പാപത്തിന് ക്ഷണിച്ചാൽ, പ്രേരിപ്പിച്ചാൽ അവനെ കൊല്ലാൻ നിന്റെ കൈ ആദ്യം ഉയരണം. കൊന്നാൽ നിങ്ങൾ പോയി കിടക്കേണ്ടി വരും കേട്ടോ ജയിലി. ആ കാര്യത്തം പറഞ്ഞിട്ടാന്ന് പറഞ്ഞു നീ അന്ന് ബഹളം ഉണ്ടാക്കി വെക്കരുത്. പക്ഷേ ഈ പാപത്തിന് അവനെ കൊല്ലാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എനിക്കിതിന് ആവശ്യമില്ല, എനിക്ക് നിങ്ങൾക്ക് എന്നെ ഇതിന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാൻ മേലേ ജയിലും കിടക്കണ്ട. നമുക്ക് ദൈവത്തിന് മുമ്പിൽ വലിയ സ്ഥാനമുണ്ടാവും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്നറിയോ? അവര് നിന്നെ നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റാനാണ് നോക്കിയത്. വിഗ്രഹാരാധന എന്താ? മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാരുടെ കൂടെ കൂടി നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഒന്ന് എഴുന്നേറ്റ് നിന്നു. അല്ല, ചിലര് എങ്ങാനും ഒടിഞ്ഞ് താഴെ പോയെങ്കിലോ, അതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തി. ഈ കാലൊക്കെ ഒടിയുമ്പോൾ സ്റ്റീലൊക്കെ ഇട്ട് മുറുക്കുന്ന കണ്ടിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്ന് മുറുക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എഴുന്നേറ്റ് വന്നു, എഴുന്നേറ്റ് വന്നു. ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വചനത്തിലൂടെ കാണാനുണ്ട്. കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. നമ്മൾ കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെട്ട് അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കണം, വിശ്വാസത്തിലേക്ക് നയിക്കണം, സൗഖ്യത്തിലേക്ക് നയിക്കണം, വിശുദ്ധീകരണത്തിലേക്ക് നയിക്കണം ആഗ്രഹിച്ച് എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം ജീവനുള്ള വചനമാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഇരുതല വാള് പോലെ മൂർച്ചയുള്ള വചനമാണ്. കർത്താവേ, അങ്ങയുടെ വചനം അഗ്നിയാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നി. അങ്ങയുടെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. ആ വചനമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിന് വചനത്തിൻ്റെ സമ്പത്തുണ്ടാകട്ടെ, ജ്ഞാനത്തിൻ്റെ സമ്പത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ കെട്ടുകൾ അഴിയുവാൻ, ശരീരത്തിൻ്റെ രോഗക്കെട്ടുകൾ പൊട്ടിവീഴുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ, അന്ധകാരശക്തിയുടെ കെട്ടുകൾ, സകലതും തകർന്നു വീഴുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. നല്ല രക്തോട്ടമൊക്കെ വരും കൈകി അടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇരിക്കാം. പട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഉള്ളി പാടിപ്പാടി അങ്ങോട്ട് മുമ്പോട്ട് പോകാം. അതിന് മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്മൾ കണ്ടു, നമ്മുടെ കുടുംബം ദേവാലയം പോലെ നമ്മൾ കാണണം. രണ്ടാമത്തേത് നമ്മൾ കണ്ടു, ദേവാലയത്തിൻ്റെ നിയമം, അതുപോലെ ദേവാലയത്തിൻ്റെ പരിസരം എങ്ങനെയുള്ളതായിരിക്കണം, ഏറ്റവും പരിശുദ്ധമായിരിക്കണം. മൂന്നാമത്, ദേവാലയത്തിൽ നമ്മൾ കാണാറുള്ളൊരു സാധനം കാണണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സാധനത്തിലേക്ക് നോക്ക്. ഇവിടെ പ്രസംഗപീഠം അല്ലേ, എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ പ്രസംഗപീഠം. മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒന്നാണ് വചനപീഠം. ഈ പ്രസംഗപീഠം എന്തിനുള്ളതാണ്?
ദൈവവചനം പറയുന്നുണ്ട്. പ്രസംഗപീഠം ലൂക്കായുടെ സുവിശേഷം 20:1 എടുത്തോ, ലൂക്ക 20:1 എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വചനപീഠം പ്രസംഗപീഠം അവിടെ സംഭവിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കരുത്. സംഭവിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിച്ചോ. അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം രണ്ടു ഒന്നാണോ അല്ല, ഒന്നായിരുന്ന പിന്നെ രണ്ട് പദം എന്തിനാ ഉപയോഗിച്ചത്? പ്രൊക്ലെയിമിങ് ദ വേർഡ് ആൻഡ് ടീച്ചിങ് ദ വേർഡ്. നമുക്കെല്ലാവർക്കും ഇഷ്ടം പ്രൊക്ലമേഷനാണ്. കുറെ സംഭവങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തല താഴ്ത്തും. ഓ, അതന്നെ അച്ഛൻ പറഞ്ഞ ഒന്നും ദഹിച്ചില്ല നമ്മുടെ നോക്കേ. വചനപീഠത്തിൽ നിന്നും സംഭവിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. രണ്ട്, സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. പഠിക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും ദേവാലയം, ഈ രണ്ട് കാര്യങ്ങൾക്ക് ദേവാലയം തുറക്കപ്പെടണം. പഠിക്കാനും പഠിപ്പിക്കാനും. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 2:46 എടുത്താൽ, ലൂക്ക 2:46, ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിയേക്കാം ഓ എന്നാ ഇതിന് മാത്രം പഠിക്കാനും ഇരിക്കുന്നേ, നമുക്കറിയാലോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ. ആ, യേശുവിനെ കാണാതെ പോയ സംഭവം ഇത് കഴിഞ്ഞ് തപ്പി 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 ചെന്നപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പിള്ളേരെ കാണാതെ പോയ ആദ്യം നമ്മൾ കിണറ്റിൽ പോയി നോക്കും, കുളത്തിൽ പോയി നോക്കും, പിന്നെ വല്ല അങ്ങനെ എവിടെയെങ്കിലും വല്ല തീറ്റ സാധനം വെച്ചിരിക്കുന്നിടത്തി എന്ന് നോക്കും. തപ്പി തപ്പി ചെന്നപ്പോൾ എവിടെയാണ് കർത്താവിനെ കണ്ട? ബാലനായ യേശു ദേവാലയത്തിൽ. അവിടെ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്? ഉപാധ്യായന്മാർ അവർ പറയണത് കേട്ട് അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർ പഠിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അവർ പഠിപ്പിച്ചത് പഠിച്ചു. യേശു കുത്തിയിരുന്ന് പഠിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കാര്യം നമ്മൾ എന്തുമാത്രം പഠിക്കണം. നമുക്ക് വേണേ വായിച്ചു പഠിക്കാം, പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകരുടെ മുമ്പിൽ പോയിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പിള്ളേരെയൊക്കെ നമ്മൾ വിടും പഠിപ്പിക്കാം. ഇന്നത്തെ കാലത്ത് പഠിപ്പില്ലെങ്കിൽ എന്തൊരവസ്ഥയായിരിക്കും എന്നറിയാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം. ലൂക്ക 4:18-22 എഴുതി വെച്ചു. ലൂക്ക 4:18-22 അവിടെ നമ്മൾ കാണുന്നത് ഈ പഠിച്ച കർത്താവ് പഠിപ്പിക്കുന്ന രംഗം. പക്ഷെ അതിനാദ്യം പഠിച്ചു, അത് കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കാൻ പോയത്. ചിലർക്ക് ഈ പഠിക്കാനൊന്നും താല്പര്യമില്ല. പഠിപ്പിക്കണമെങ്കിൽ ഇതേ വല്ലവർക്കും വല്ലതും അറിയണോ? ഇങ്ങ് ബാ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ചുമ്മാ ബോഷത്വം വിളമ്പും. പഠിപ്പിക്കാൻ, ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം. ദൈവത്തിൻ്റെ വചനമാണെങ്കിലും കൃത്യമായിട്ട് പഠിക്കാതെ പഠിപ്പിക്കാൻ പോയക്കരുത്. ഇവിടെ നമ്മൾ കാണുകയാണ് യേശു ആധികാരികമായിട്ട് അവരെ പഠിപ്പിച്ചു. നിങ്ങൾ ആ 18:22 ആ വചനഭാഗം പിന്നീടാണേലും ഒന്ന് വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, സുവിശേഷം പ്രസംഗിക്കുക അതൊന്ന്, പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കാനുള്ള അവൻ്റെ ദൗത്യം അവൻ എടുത്തു പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്ന ആ ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അപ്പസ്തോല പ്രവർത്തനം 5:19-20 വചനങ്ങൾ. ദേ, ശരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നമ്മളെ പിടിച്ച് ജയിലിലിട്ടാലും ഈ ഒരു രംഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് പൊളിറ്റീഷ്യൻസ് അല്ല പ്രധാനപ്പെട്ടത്, റെക്കമെൻഡേഷൻ നടത്താനുള്ളവരല്ല പ്രധാനപ്പെട്ടത്. അതിനേക്കാളൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളെ ജയിലിൽ പിടിച്ചിട്ടെ, അവർ നമ്മളെ നാട് കടത്തട്ടെ, നമുക്കെതിരെ എന്ത് വേണേലും ചെയ്യട്ടെ, എത്ര പേരായി ഇന്ന് പേടിച്ച് കഴിയുക, അച്ഛാ
ഞങ്ങളുടെ അയലോക്കങ്കാർ ഞങ്ങൾക്ക് കൂടോത്രം ചെയ്തു, കൂടോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിധത്തിലും പൊങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണോ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ? കാരണം നിങ്ങൾ വായിച്ചോ, അപ്പോസ്തല പ്രവർത്തനം 5:19. അപ്പോൾ പത്രോസ് എവിടെയായിരുന്നു? പത്രോസ് എവിടെയായിരുന്നു? കാരാഗ്രഹത്തിൽ. കാരാഗ്രഹത്തിൽ ചുമ്മായിട്ടിരിക്കില്ല, ചങ്ങലകളാൽ വിലങ്ങ് വെച്ച് അവനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ വന്നു. എന്നിട്ട് ചങ്ങലയെ മാറ്റി, കതകം തുറന്ന്, ഗേറ്റും എല്ലാം തുറന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് പറയുകയാണ്, ഗോ ടു ദ ടെമ്പിൾ, ദേവാലയത്തിലേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എല്ലാ ജനങ്ങളോടും നവജീവന്റെ വചനം, നവജീവന്റെ വചനം പഠിപ്പിക്കണമെന്നാണോ പറഞ്ഞത്? പ്രസംഗിക്കണമെന്നാണോ പറഞ്ഞത്? പ്രസംഗിക്കുവിൻ, പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രസംഗിക്കുവിൻ, നവജീവന്റെ വചനം പ്രസംഗിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ വചനപീഠത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇംഗ്ലീഷിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വചനപീഠം നമ്മൾ മലിനമാക്കരുത്. എങ്ങനെയാണ് മലിനമാക്കുക? ഞങ്ങൾ ചേർതേ വാരി തേക്കുന്നോ? അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അബ്യൂസിങ് ദ പുൾപിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വചനപീഠം എന്തിനു വേണ്ടിയാ? പ്രസംഗിക്കാനും പഠിപ്പിക്കാനും. അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം, ഇവിടെ നിന്ന് ഞാൻ വേണേ എൻ്റെ സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ട് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുകയാണെന്ന് ഓർത്തോ, ഞാൻ ഈ പ്രസംഗപീഠം മലിനമാക്കാം. ഞാൻ വേണേ ധനലാഭത്തിന് വേണ്ടി ഒരു പ്രസംഗം പറയുകയെന്ന് ഓർത്തോ, ഈ പീഠം ഞാൻ മലിനമാക്കി. ഞാന് പള്ളിയിലേക്ക് വന്ന ആൾക്കാരെ വഴക്ക് പറയാൻ വേണ്ടി ഈ പീഠം ഉപയോഗിക്കുകയാണെങ്കിൽ, ചില അച്ഛന്മാർക്ക് ഞായറാഴ്ച പ്രസംഗത്തിന് സമയമില്ല. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച ചായക്കടയിലിരുന്നും ചന്തയിലിരുന്നും ആരാണ്ടൊക്കെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, അതിനുള്ള ബാക്കി മറുപടിയാണ് പ്രസംഗത്തിൻ്റെ സമയത്ത്. അത് കേട്ടോണ്ട് ചന്തയിലിരുന്നവർ ഇച്ചിരൂടെ കട്ടികൂട്ടി അടുത്ത ആഴ്ച പറഞ്ഞു. പിന്നെ അടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗത്തിനും ഇഷ്ടം പോലെ കാര്യം എന്നതാ വഴക്ക് പറയാനുള്ള കാര്യം. പ്രസംഗപീഠം മലിനമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് വചനങ്ങൾ എടുത്താൽ മതി. ലൂക്ക 19:46 വായിച്ചാൽ, ലൂക്ക 19:46 അവിടെയാണ് കർത്താവ് ഒരു ചാട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെല്ലാം അവിടുന്ന് ഓടിച്ചു. ചാട്ട കൊണ്ട് അടിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആ ചാട്ട ഉണ്ടാക്കി കൈ പിടിച്ചിട്ട് അവരെയൊക്കെ ഒന്ന് വിരട്ടി ഓടിച്ചു, മേശയൊക്കെ തട്ടിമറിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, എൻ്റെ ആലയം, എൻ്റെ ആലയം പരിശുദ്ധമായിരിക്കേണ്ട എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കി. നമ്മൾ പള്ളിയിൽ പോകുന്നതാണേലും പള്ളിയിലെ ശുശ്രൂഷകൾ നമ്മൾ നയിക്കുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധ നിയോഗത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ഒരാലയത്തെക്കുറിച്ച്, ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നാലാമത്തെ കാര്യമാണ് ബലിപീഠം. ബലിപീഠം ഇവിടുത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് കുർബാന അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ബലിപീഠത്തിലേക്ക് പോകും. ബലിപീഠം ഒരു വചനം എടുത്താൽ ദേവാലയം എന്തിനു വേണ്ടിയാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 Timothy 2:1. 1 Timothy 2:1. 1 Chronicles 22:1 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദേവാലയം ബലിപീഠം കൂടിയാണ്. ദേവാലയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബലിപീഠം. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ ബലിപീഠം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ
എന്തേരം നന്മ ചെയ്യണം, എന്തേരം കാശ് കൊടുക്കണം. സ്വർഗത്തിപ്പാൻ ഒറ്റ കുർബാന അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ച് ആ കുർബാനയ്ക്ക് അനുസരിച്ച് ഒന്ന് ജീവിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും. കാരണം കർത്താവ് പറഞ്ഞ എന്താ, യോഹന്നാൻ 6 എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ജീവിതം കൊണ്ട് നയിച്ചാൽ മതി. ഒറ്റ കുർബാന കൊണ്ട് ജോൺ മേരി വിയാനി പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ജോൺ മേരി വിയാനി ഇതൊക്കെ പറഞ്ഞാൽ ഇതിനോടകം നിങ്ങൾ എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. സൽപ്രവൃത്തി പ്രാർത്ഥനയല്ല കേട്ടോ, സൽപ്രവൃത്തി. ദശാംശം കൊടുത്തതുപോലും സൽപ്രവൃത്തിയല്ല, കാരണം ദശാംശം കൊടുത്തത് അത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അനുസരിച്ചതാണ്. സൽപ്രവൃത്തി എനിക്കറിയാം, പല വ്യക്തികളും എനിക്കറിയാം, അവര് ദശാംശം ഒന്നുമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ. കാരണം സൽപ്രവൃത്തി, അത് ചെയ്യണം ചെയ്യണമെന്നുള്ള ആ ഒരാഗ്രഹം അത് അവരെ വിഴുങ്ങുന്നത് കൊണ്ട് ഒത്തിരി സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ. ജോൺ മേരി വിയാനി പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് സൽപ്രവൃത്തികൾ ചെയ്ത് എല്ലാവരുടെയും സൽപ്രവൃത്തികൾ ഒരുമിച്ച് കൂട്ടിയാൽ അത് ഇതിനകത്ത് തികയുമോവാ. കാര്യം ഇത് ഇത്രയും വലിയൊരു ഹോളാണെങ്കിൽ ഇതിനകത്ത് തികയോ? ലോകമെമ്പാടുമുള്ള ആൾക്കാർ ചെയ്ത സൽപ്രവൃത്തികളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാലും അതിന് ഒരു വിശുദ്ധ കുർബാനയുടെ വില വരില്ല. എന്നിട്ട് അദ്ദേഹം ഒരു താരതമ്യം നടത്തുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ? വിശുദ്ധ കുർബാനയാകുന്ന മലയുടെ മുമ്പിൽ ഈ സൽപ്രവൃത്തികളെല്ലാം മണൽത്തരി, വെറുമൊരു മണൽത്തരി. വിശുദ്ധ കുർബാനയാകുന്ന മലയുടെ മുമ്പിൽ നമ്മൾ ചെയ്തു കൂട്ടിയ സൽപ്രവൃത്തികളെല്ലാം വെറുമൊരു മണൽത്തരി. എത്ര പേര് ഈ വിശുദ്ധ കുർബാനയെ കുർബാനയായിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര പേർക്ക് ആ ഒരു ബോധ്യത്തോടുകൂടി ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണോ രോഗശാന്തി പ്രാർത്ഥനയാണോ? നമുക്ക് പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണോ, ദൈവത്തിന് തരാൻ പറ്റുന്ന കുറച്ച് സമ്മാനങ്ങളാണോ? നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി എഴുന്നേറ്റ് നിൽക്കാം, ഒരു പാട്ടൊക്കെ പാടി ഉഷാറായിട്ടൊക്കെ ഏതാനും ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് നമ്മൾ ആരാധനയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയണം. ഈ ചില മഴയൊക്കെ പെയ്തിട്ട് ഒരു വലിയ മഴ വന്ന് വെള്ളം ഒഴുകി അങ്ങ് പോകും പോലെയല്ല, നിന്ന് പെയ്യുന്ന ആ മഴ അത് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനം, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങണം. എന്നിട്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോഴാണ് ആ വചനം നമ്മളെ രൂപപ്പെടുത്തുന്ന അനുഭവം, വചനത്തിലൂടെ നമ്മൾ സമ്പന്നരാകുന്ന അനുഭവമൊക്കെ നമുക്കുണ്ടാകുന്നത്. സന്തോഷത്തോടെ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഉണർവോടെ ജീവനോടെ കരങ്ങളടിക്കുക, രക്തോട്ടം വരട്ടെ നല്ലപോലെ അടിച്ച്. കർത്താവാണിൻ സ്വന്തം, കർത്താവാണിൻ സ്വന്തം, കർത്താവിനു ഞാനും സ്വന്തം. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല, കർത്താവാണിൻ അഭയശീല. കർത്താവാണിൻ സ്വന്തം, കർത്താവാണിൻ സ്വന്തം, കർത്താവിനു ഞാനും സ്വന്തം. തളരുകില്ല ഞാൻ, തളരുകില്ല, സർവവും നഷ്ടമായാലും. ഏകരക്ഷകൻ, ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ഏകരക്ഷകൻ, ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ഇവിടെയൊക്കെ സന്തോഷം വേണ്ടേ? ഇവിടെയൊക്കെ ജീവൻ വേണ്ടേ? ആനന്ദിച്ച് പാടുക, ജീവനോടെ എല്ലാവരും സന്തോഷത്തോടെ പാടട്ടെ. ദുഷ്ടൻ നമ്പ് തൊടുത്താലും
ദ്രോഹം ചെയ്താലും ദുഷ്ടനാമ്പ് തൊടുത്താലും ഭക്തൻ ദ്രോഹം ചെയ്താലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും, സ്വർഗം ലക്ഷ്യമതാക്കിയിടും, രക്ഷാനാമം വാഴ്ത്തിപ്പാടിടാ. കർത്താവിൽ ഞാൻ ആനന്ദിക്കും, സ്വർഗം ലക്ഷ്യമതാക്കിയിടും, രക്ഷാനാമം വാഴ്ത്തിപ്പാടിടാടിച്ചുകൊണ്ട്. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ, വിശ്വാസം പ്രഖ്യാപിച്ച. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. കരങ്ങൾ താഴ്ത്തി അടിക്കുമ്പോൾ ഹൃദയത്തുടിപ്പുകളോടെ പാടുക, സന്തോഷത്തോടെ, ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. പാപം ചെയ്യുകയില്ലിനി ഞാൻ, ശാശ്വത ഭാഗ്യം കൈവരുവാ. പാപം ചെയ്യുകയില്ലിനി ഞാൻ, ശാശ്വത ഭാഗ്യം കൈവരുവാ. സർവം നഷ്ടപ്പെട്ടാലും ഞാൻ ഇഷ്ടപ്പെടും എന്നേശുവിനെ, രക്ഷാനാമം വാഴ്ത്തിപ്പാടിടാ. സർവം നഷ്ടപ്പെട്ടാലും ഞാൻ ഇഷ്ടപ്പെടും എന്നേശുവിനെ, രക്ഷാനാമം വാഴ്ത്തിപ്പാടിടാ. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ, യേശു നാമം ഉയർത്തി. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ, സന്തോഷത്തോടെ. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ഏകരക്ഷകൻ ലോകരക്ഷകൻ എൻ കർത്താവ് മാത്രമല്ലോ. ആനന്ദത്തോടെ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രമായ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു നാട്ടിലെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഗിരിക്കാം. നമ്മൾ ദേവാലയവുമായി ബന്ധപ്പെട്ട ദേവാലയത്തിൽ നമ്മൾ കാണാറുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താ? ബലിപീഠം വരെ നമ്മൾ വന്നു. ഇനി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിനകത്ത് ഇല്ലാത്തൊരു സാധന ബലിപീഠം വരെ നമ്മളെത്തി. പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവിടെ ഇരിക്കുന്ന രൂപമാണോ? രൂപമാണോ? തിരുശേഷിപ്പാണോ? സക്രാരി അല്ലേ? സക്രാരി അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് പള്ളിക്കകത്ത്? ശരിക്കും ഒരു ദേവാലയത്തിലെ സക്രാരി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിക്കുന്ന സ്ഥലം, ദൈവസാന്നിധ്യം. ഇനി വിശുദ്ധ കുർബാന കഴിഞ്ഞാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ തുടരുന്നു. ഇവിടെ ശരീരം ദേവാലയമാണെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം തുടരണം. കുർബാനയുടെ സമയത്ത് മാത്രം മതിയോ? മതിയോ? പോരാ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും കുളിക്കാൻ പോകുന്ന സമയത്തും നമ്മുടെ ശരീരം ദേവാലയമായിട്ട് തന്നെ തുടരണം. ഒരു സക്രാരി പോലെ തുടരണം. വിശുദ്ധ കൊച്ചുത്രേസ്യ, സാധാരണ ഈ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എങ്ങാനും കുർബാന കിട്ടാതെ വന്നാൽ, ദിവ്യകാരുണ്യം കിട്ടാതെ വന്നാൽ തല ഇറങ്ങി വീഴുമെന്നത് പോലത്തെ ഒരു അനുഭവം നമുക്കൊക്കെ എപ്പോഴാണ്. ഷുഗർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യണം. കറങ്ങി താഴെ വീഴണം. വേറെ ചിലർക്ക് അങ്ങനത്തെ ചില കുഴപ്പം ഉണ്ടാകുന്ന അറിയാവുന്നതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ
കുർബാന ഒരു ദിവസം അതിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിശുദ്ധ കൊച്ചു തുടർച്ചയ്ക്ക് സാധാരണ ദിവ്യകാരുണ്യം കിട്ടുന്ന സമയത്ത് കിട്ടാതെ വന്നാൽ തലകറങ്ങി വീഴാൻ പോകുന്നത് പോലത്തെ അനുഭവം. വിശുദ്ധ ആന്റണി ക്ലാരറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആന്റണി ക്ലാരറ്റ് അദ്ദേഹം ബിഷപ്പായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റ് ബിഷപ്പ്മാർ മുട്ടുകുത്തി നിൽക്കുമായിരുന്നു. കാരണം എന്നറിയോ? അവര് ഈ ബിഷപ്പ് അതുപോലെ വലിയ പ്രഗത്ഭനായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി സ്വാധീനമുള്ള വ്യക്തിയായിരുന്നത് കൊണ്ടോ ഒന്നുമല്ല. ആന്റണി ക്ലാരറ്റ് അദ്ദേഹത്തെ കാണുമ്പം ബിഷപ്പ്മാര് മുട്ടുകുത്തി അവരുടെ ആരാധന കൊടുക്കുമായിരുന്നു. എന്റെ കാരണം, ഈ വ്യക്തിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം ഇന്ന് കുർബാന സ്വീകരിച്ച നാളത്തെ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് വരെ ഇത് അലിയാതെ വായിലിരിക്കുക. ചക്രാരിക്കകത്ത് നമ്മൾ കൊണ്ട് ഈ ദിവ്യകാരന് മെച്ചപോലെ എന്തൊരു ഭാഗ്യം. നമ്മളൊക്കെയാണ് 5 മിനിറ്റ് പോലെ നമ്മൾ പിടിക്കുക അല്ലേ? കഴിഞ്ഞു നോക്കിയാൽ വല്ല കാണും, അത് അലിഞ്ഞു പോയി നമ്മുടെ ശരീരത്തില്. ഈ മനുഷ്യന് കിട്ടിയ ഭാഗ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കൊളോസസ് 1:27 ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സക്രാരിയാണ്. സക്രാരി, അതിൻ്റെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മളൊക്കെ സക്രാരിയാണ്. കൊളോസസ് 1:27 അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കാലം മറയ്ക്കപ്പെട്ടിട്ട് പിന്നീട് വെളിവാക്കപ്പെട്ടൊരു സത്യം, അതവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ആ വിജാതിയരുടെ ഇടയിലും എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ, വിശ്വാസികൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശ, ഏതായത് ഈ രഹസ്യം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. ഇത് വിജാതിയർക്ക് വേണ്ടി കൂടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിലുമുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശ, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെ നമ്മുടെ സക്രാരിക്കകത്ത് കർത്താവിരിപ്പുണ്ടെങ്കിൽ നിൽക്കെ ആ സക്രാരിക്ക് നമ്മൾ വില കൽപ്പിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ഒരു സക്രാരിയാണെന്ന് തിരിച്ചറിയാൻ വേറെ എന്ത് വേണം? യേശു ക്രിസ്തു നമ്മളിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാവുന്നേ ഉള്ളൂ. ദേവാലയത്തിൽ നമ്മൾ കാണാറുള്ള മറ്റൊരൈറ്റമാണ് പുരോഹിതൻ അല്ലേ? പുരോഹിതൻ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. പുരോഹിതൻ, പുരോഹിതനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ഒരു ദേവാലയം വൃത്തിയായിട്ട് സൂക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പുരോഹിതൻ അതിന് ഉത്തരവാദിയാണ്. ഒരു ദേവാലയത്തിൽ എന്തെങ്കിലും അകൃത്യങ്ങൾ സംഭവിച്ചാൽ ആ പുരോഹിതൻ അതിന് ഉത്തരവാദിയാണ്. എൻ്റെ വചനം എന്താണെന്നറിയോ? സംഖ്യയുടെ പുസ്തകം 18:1. സംഖ്യയുടെ പുസ്തകം 18:1. ഇനി പുരോഹിതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേവിയർ 21:7. ലേവിയർ 21:7, പുരോഹിതൻ വിശുദ്ധനായിരിക്കണം. വിശുദ്ധൻ, ഒരച്ഛൻ്റെ വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒരു കാര്യത്തിനും പോയക്കരുത് കേട്ടോ. പുരോഹിതൻ വിശുദ്ധനായിരിക്കണം. അവരപ്രകാരമായിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിക്ക് സ്ഥാനം കൊടുക്കാതെ നമ്മൾ ജീവിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദേവാലയം മലിനമാക്കിയാൽ അതിനുള്ള ശിക്ഷ ചെറുതൊന്നുമല്ല കേട്ടോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ വർത്തമാനം കൊണ്ടാണേലും പെരുമാറ്റം കൊണ്ടാണേലും ഒരു ദേവാലയം നമ്മൾ മലിനമാക്കിയാൽ, എസക്കിയൽ 5:11 വായിച്ചാൽ മതി. എസക്കിയൽ 5:11 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവരെ വെട്ടി വീഴ്ത്തും, കാരണം മ്ലേച്ഛതകൾ കൊണ്ട് അവരെൻ്റെ ആലയം അശുദ്ധമാക്കി. നമ്മുടെ ശരീരത്തെ മ്ലേച്ഛതകൾ കൊണ്ട് നമ്മൾ അശുദ്ധമാക്കിയാൽ എന്താ കർത്താവ് അതിനും പറയണത്? ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും.
അതുകൊണ്ട് അത് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് മക്കബായർ 3:51 വായിച്ചാൽ, ഒന്ന് മക്കബായർ 3:51 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? വിലപിക്കുന്ന പുരോഹിതനെ കാണാൻ പറ്റും. ദേവാലയത്തിലുണ്ടായ അനർത്ഥങ്ങള്, ദേവാലയത്തിന് വന്ന നാശം, അത് ഏറ്റുപറഞ്ഞ് കരയണ പുരോഹിതൻ. ഏതെങ്കിലും വിധത്തിൽ ആലയം അശുദ്ധമായാൽ പുരോഹിതനിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കരയണം, കരയണം, ദൈവത്തിന് മുമ്പിലിരുന്ന് കരയണം. ജോയൽ പ്രവാചകൻ 2:17 വായിക്കുകയാണെങ്കിൽ, ജോയൽ 2:17 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പുരോഹിതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അച്ഛന് നല്ല പണിയാവട്ടോ, ഇതെല്ലാം ചെയ്യണ്ട. ഇനി ഞാനിതെല്ലാം പറഞ്ഞ് വേറൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. 1 Petros 2:9 എഴുതി വെച്ചോ, എന്നിട്ട് വീട്ടിപ്പോയി വായിച്ചാൽ മതി കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും പുരോഹിത വംശമാണ്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് ഇത് കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, കുറച്ച് അച്ഛന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളെല്ലാവരും പുരോഹിത വംശം. ദേവാലയത്തിൽ കാണുന്ന അടുത്ത ഐറ്റമാണ് ദൈവജനം. ദൈവജനം, ദൈവജനത്തിൽ നിന്നും ഇതേ കാര്യം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ പുരോഹിതനും വിശ്വാസികളും എല്ലാവരും ചേർന്നതാണ് ദൈവജനം. എഫേസസ് 1:4 വായിച്ചാൽ, എഫേസസ് 1:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധരായിരിക്കണം, പിന്നെ നിഷ്കളങ്കരായിരിക്കണം. പരിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. കുരുട്ടുബുദ്ധി നമുക്ക് നല്ലതാണോ? ആണോ? ഉടായ്പ വഴിപാടികളൊക്കെ ചെയ്യുന്ന നമുക്ക് നല്ലതാണോ? അച്ഛനാണേലും ദൈവജനമാണേലും വിശ്വാസികളാണേലും നമുക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. 2-3 കാര്യങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അകത്ത് പുറത്തൊക്കെ നമ്മൾ കാണാത്തതാണെങ്കിലും പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതിന് വചനമുണ്ട്. 1 Dinavrittantam 29:1 1 Dinavrittantam 29:1 ദേവാലയം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, കർത്താവിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ നേർച്ച ഇട്ടാൽ ആർക്കാ കൊടുക്കുന്നത്? പള്ളി പോകുമ്പോൾ നേർച്ച ഇടുന്ന ആർക്കാ കൊടുക്കുന്നത്? വികാരിച്ചനാണോ? ആ അച്ഛനിപ്പോ ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടെന്ന്, അവന് അച്ഛന് കാശൊന്നും വേണ്ട. അപ്പൊ ആർക്കാ കൊടുത്തേ? അച്ഛന്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദേവാലയം അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ കൊടുത്തതും കൊടുക്കാതിരുന്നതും ദൈവത്തോടാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ദേവാലയം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യരെ നോക്കിയോ അച്ഛന്മാരെ നോക്കിയോ ഒന്നല്ല നമ്മൾ പള്ളിയിൽ പോകേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, നേർച്ചയിടേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത് ഒക്കെ ഒടേ തമ്പുരാനെ നോക്കി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവരാണ് ആലയത്തെക്കുറിച്ച് ശരിയായ അറിവ് സമ്പാദിച്ചത്. 9-ാമത്തെ കാര്യമാണ് ആലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ അടിച്ചിരിക്കുന്ന പെയിൻറ്റോ അവിടെ വച്ചിരിക്കുന്ന സ്റ്റാച്യുവോ ഒന്നുമല്ല. ഒരു ദേവാലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 1 ദൈവസാന്നിധ്യം, 2 ദൈവത്തിൻ്റെ തേജസ്, മഹത്വം. നമ്മുടെയൊക്കെ പള്ളിക്കകത്ത് ഇതുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന എൻ്റെ ദേവാലയത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ദേവാലയമായി കാണുമ്പോൾ ഈ ശരീരത്തിൽ എന്തുണ്ടാകണം? ദൈവസാന്നിധ്യം. 2-ാമത്തേത് തേജസ്, മഹത്വം, ദൈവത്തിൻ്റെ തേജസ്. ബാക്കി പോട്ടെ, മുഖത്തോടെങ്കിലും നോക്കി ഒരു വട്ടം വിളിച്ചൊക്കെ ഉണ്ടോ? ഏ പിന്നെ നമ്മൾ ഈ ശരീരം ദേവാലയം പോലെ കാത്തു സൂക്ഷിച്ചത് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വെട്ടവും വിളിച്ചുമൊക്കെ ഒന്ന് ചിരിക്കുവാൻ കൂടെ ചെയ്യാതിരിക്കുകയാണ് ഉള്ളതുകൂടെ പോകും കേട്ടോ.
എന്തിനു നമ്മളിങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കണം? ചിരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ചിരിക്കണം, ഒരു പുഞ്ചിരിയെങ്കിലും. ആദ്യമൊക്കെ കടിച്ചു പിടിച്ചൊക്കെ വരുവുള്ളായിരിക്കും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ വന്നോളും. നമ്മൾ ദേഷ്യപ്പെട്ടിരുന്നിട്ട് നമുക്ക് എന്നെ കിട്ടാന്? അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ദേവാലയമാണെങ്കിൽ ഈ ശരീരത്തിൽ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ഈ ശരീരത്തിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. പ്രഭാഷകൻ 47:10 മുതൽ വായിച്ചാൽ, പ്രഭാഷകൻ 47:10 മുതൽ ഈ ദൈവ സാന്നിധ്യവും തേജസ്സും ഒക്കെ ഉണ്ടാകാൻ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് അവർ പാട്ടും സ്തുതിപ്പും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവർ പ്രാർത്ഥിച്ച് അവർ നിന്ന സ്ഥലം മുഖരിതമായി. 47:10 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 4:31, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചെല്ലാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും ഒച്ച കേട്ടായിരുന്നോ? ഒച്ച അടിത്തറ കുലുകുന്ന ഒച്ച വല്ലതും കേട്ടിട്ടുണ്ടോ? ചിലരതിനു മുമ്പ് കേട്ടു, കാരണം കസേരയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്, അത് കുനിഞ്ഞു കുനിഞ്ഞു കസേരയായിട്ട് താഴോട്ട് പോയി. കസേരയെന്ന് മറിഞ്ഞു വീണെൻ്റെ കൊച്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം അപ്പസ്തോല പ്രവർത്തനം 4:31 നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. വീണ്ടും നിങ്ങൾ തേജസ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ 1 രാജാക്കന്മാർ 8:10 വചനങ്ങൾ വായിച്ചാൽ മതി. ഇനി 10-ാമത്തെ കാര്യം, ലാസ്റ്റ്. എന്തെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ, ഇതുവരെ ഉറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ടോ. 10-ാമത്തെ പോയിന്റ്, 9 എണ്ണം പോയി. ദേവാലയം ദൈവത്തിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ദേവാലയം ദൈവത്തിൻ്റെ നിത്യമഹത്വം. നിങ്ങൾ വേണമെങ്കിൽ വചനഭാഗം വായിച്ചു, നല്ല നല്ല രസമാണ്. ജെറുബ്ബാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 49:11-12, പ്രഭാഷകൻ 49:11-12 വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജെറുബ്ബാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അവൻ വലതു കൈയിലെ മുദ്രമോതിരം പോലെ, രാജാക്കന്മാരൊക്കെ വലത് കൈയിലിട്ടിരിക്കുന്ന മുദ്രമോതിരം പോലെ, അത്ര വിശിഷ്ടമായിട്ട് അവനെ ദൈവം ഉയർത്തി കാണിക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്താ? വായിച്ചു. ആലയം പണിതു എന്നിട്ട് കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടിയായിരുന്നു അത്. പള്ളി പണിയുന്നത് വേറെ വല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, പള്ളി പോണത് വേറെ വല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇത് പോയി. നമ്മൾ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും പള്ളി പണിയുന്നതും അത് പ്രതിഷ്ഠിക്കുന്നതുമെല്ലാം കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന്. എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ടോ നമ്മൾ, ജീവനുള്ള വചനം, ഇരുതലവാള് പോലെ മൂർച്ചയുള്ള വചനം. ആ വചനം നമ്മുടെ ഹൃദയത്തെ ഭേദിക്കണം. ആ വചനം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. ആ വചനം നമ്മെ സമ്പന്നരാക്കണം. നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ വചനപ്രഘോഷണം കഴിയുമ്പോഴും നമ്മളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബ് 1:22, നിങ്ങൾ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. നമുക്ക് വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് രസമുള്ള പ്രസംഗവും കൂടി ആണെങ്കിൽ ഒരു വാക്ക് പോലും ഇടാതെ കേട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടായില്ല, വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരുടെ ഗണത്തിൽ നമ്മൾ പെട്ടുപോയെന്ന് വരും. അതല്ല വേണ്ടത്. ആ വചനം ജീവിക്കുന്ന ദൈവമക്കളാകണം, ക്രിസ്തു ശിഷ്യരാകണം, ദൈവ സ്നേഹികളായിട്ട് നമ്മൾ മാറണം. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനമനുസരിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യോഹന്നാൻ 14:15-23 നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്
ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം, ആ വചനത്തിന്റെ ശക്തി കർത്താവേ, ആ വചനത്തിന്റെ നന്മ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ 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 എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.